ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. വാഹനം വാങ്ങി പണം നൽകാതെ കബളിപ്പിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ പ്രതി 32 വർഷങ്ങൾക്ക് ശേഷം എടക്കര പോലീസിന്റെ പിടിയിൽ. കാസർഗോഡ് ഉപ്പള സ്വദേശി ഇക്ബാലിനെയാണ് എടക്കര പോലീസ് പിടികൂടിയത്. 1991 കേസിന് ആസ്പദമായ സംഭവമുണ്ടായത്. പരാതിക്കാരന്റെ കയ്യിൽ നിന്നും വാഹനം വാങ്ങിച്ച് പണം തരാമെന്ന് പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതിയെ പിടികൂടുകയും ചെയ്തിരുന്നു. ശേഷം ജാമ്യത്തിലിറങ്ങിയ പ്രതി ഒളിവിൽ പോവുകയായിരുന്നു. പ്രതിയെ പിടികൂടാനാവാത്തതിനാൽ കോടതി പ്രതിയുടെ പേരിൽ വാറന്റ് പുറപ്പെടുവിക്കുകയും തുടർന്ന് എടക്കര ഇൻസ്പെക്ടർ എൻ.ബി. ഷൈജുവിന്റെ നേതൃത്വത്തിൽ പോലീസ് പ്രതിയെ അന്വേഷിച്ചതിൽ പ്രതി കാസർഗോഡ് ഉപ്പളയിലെ വാടക വീട്ടിൽ താമസിച്ചു വരവേ എടക്കര പോലീസ് പിടികൂടി കോടതിയിൽ ഹാജരാക്കി. പ്രതി ഇക്ബാൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം മുംബൈയിൽ ഒളിവിലായിരുന്നു. അന്വേഷണ സംഘത്തിൽ SCPO CA മുജീബ്, സാബിർ അലി, CPO സുബീഷ് കാരക്കുന്ന് എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ എടക്കര. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തും കടവ്, നിലമ്പൂർ.